Guys, welcome to YouTube channel. Crypto Saturday to put the video like Ella or Kuswagadam. Ella are happy issues. Kunu, cool item. Nidika. But a market like BTC in the Varayana, currently number 45. The Makosa side to 47, 45 range. Carnament. But I in the Instagram and voice it. ഈ മന്ത് എന്ന് പറയുന്നത് എക്സാക്ട് നമുക്ക് 2013 മന്തുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഈ ഒരു സെപ്റ്റംബർ മാസം നമ്മൾ ആദ്യം തന്നെ സെപ്റ്റംബർ തുടങ്ങുമ്പോൾ തന്നെ ഈ വിഷയം സംസാരിച്ചാണെങ്കിൽ ഒരു ചാർട്ട് വന്നിട്ട് കഴിഞ്ഞ കുറേ നാളുകൾക്ക് ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന കറക്ഷൻസും ഹിസ്റ്ററി റിപ്പീറ്റ്സ് ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഈ മന്ത് പ്രിഫറബിളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു 52 to 41 or 42 റേഞ്ചിൽ ഒരു ഓസിലേറ്റ് ചെയ്യുന്ന പീരീഡ് ആയിരിക്കും. നമ്മൾ 52 കണ്ടു എന്ന് വെച്ച് തിരിച്ചെത്താതിരിക്കുക എന്നല്ല, എന്നാലും ഒരു 41 or 42 കഴിഞ്ഞ ദിവസം നമ്മൾ below 43 കണ്ടു. എന്നാൽ ഈ ഒരു 42 or 41 അതിലേക്ക് വരാം, അല്ലെങ്കിൽ 43 വരാം, വീണ്ടും 45 or 47 ഇവിടത്തേക്കുള്ള ഒരു ഓസിലേഷൻ ആയിരിക്കും മേ ബി ഉണ്ടാവും. എന്നാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതിൻ്റെ ഇടയിൽ. നമുക്ക് ഇൻട്രാ ഓരോ BTC ചേഞ്ചസ് അനുസരിച്ച് നമ്മളെ ഫേവ് കോയിൻസും അതിൻ്റെ അടുക്കായ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് അക്യുമുലേറ്റ് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ സെൽ ചെയ്ത് ബൈ ചെയ്ത് കളിക്കുകയും ചെയ്യാം. അപ്പോൾ എന്ന് പറയുന്നത് ഒക്ടോബർ എന്ന് പറയുന്നത് ഇത് എക്സാക്റ്റ് ഇപ്പം നമ്മൾ 2013 എന്ന് പറയുമ്പോൾ ഒക്ടോബർ മന്ത് അല്ലെങ്കിൽ നവംബർ മന്ത് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഇയർ എന്നൊക്കെ പറയുന്നത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതൊന്നും മിസ് ഔട്ട് ചെയ്യരുത്. നമ്മൾ ആഗ്രഹിക്കുന്ന കോയിൻസ് നമ്മൾക്ക് ഒരു ഡിസ്കൗണ്ട് റേറ്റിലേക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ചെറിയ കറക്ഷനിൽ കിട്ടുന്നു എന്നേ നമ്മൾ ഈ സമയത്ത് ചിന്തിക്കാവും. അത് നമ്മൾ മുതലെടുക്കാതിരിക്കരുത് എന്നേ നമുക്ക് പറയാനുള്ളൂ. ടോട്ടലായിട്ട് പിന്നെ ഇന്ന് കുറച്ച് ചില പോയിൻറ്സ് നമ്മൾ സാധാരണ മെൻഷൻ ആക്കാത്ത കുറച്ച് പോയിൻറ്സ് എന്നാൽ ശ്രദ്ധ കൊടുക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഞാൻ അല്ലെങ്കിൽ ഇതുവരെ ഞാൻ അത്തരം കോയിൻസുകൾ ബൈ ചെയ്തിട്ടില്ല. അന്നേരം ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ബൈ ചെയ്ത കോയിൻസിൻ്റെ കൂടെ തന്നെ ഈ ഓൾറെഡി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് കോയിൻസ് ഞാൻ ഹോൾഡ് ചെയ്തിട്ടില്ല. ഈ കോയിൻസും കൂടി എന്ത് ചെയ്യുക, ഒന്ന് അക്യുമുലേറ്റ് ചെയ്യുക, ഒന്ന് ബൈ ചെയ്യുക. ഏതാ കോയിൻസ് എന്നും കൂടി ഞാൻ നിങ്ങൾക്ക് മെൻഷനാക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റിസർച്ചിലൂടെ നിങ്ങൾക്ക് ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ ചേരാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നുള്ളൂ. മേ ബി ഇതൊക്കെ ഒരു ക്രിപ്റ്റോ ഫീൽഡാണല്ലോ, ഇത് എൻ്റെ ഒരു താല്പര്യം അനുസരിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് ലാസ്റ്റ് ആകുമ്പോൾ പറയാം. ഇത്തീരിയം എന്ന് പറയുന്നത് 3200 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഈ 3000 അല്ലെങ്കിൽ 3200 റേഞ്ച് എന്നൊക്കെ പറയുന്നത് ബിലോ ഇത്തീരിയം 3000 എന്നൊക്കെ കിട്ടിയാൽ ഒരു ഓഫറാണ്. അല്ലെങ്കിൽ 3200 to 3400 റേഞ്ചിലാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറേ നാൾ അക്യുമുലേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഒരു ഗ്രോത്ത് ഉണ്ടായത്. നല്ലതാണ് ഇത്തീരിയ സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തീരിയത്തിൻ്റെ ബേണിംഗ് എന്ന് പറയുന്നത് രക്ഷയില്ലാത്ത ബേണിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ മെൻഷനാക്കിയിരുന്നു. അതുകൊണ്ട് ഇത്തീരിയം എന്നൊക്കെ പറയുന്നത് നമ്മളൊരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത കോയിനാണ്. കാർഡാനോൻ്റെ കാര്യമാണ്. കാർഡാനോ ഡിപ്പ് വരുന്നു, ഒരു 2.4 വരുന്നു. 2.4 കുറേ ആൾക്കാർക്ക് കാർഡാനോ എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷനായതോ ഇത് എന്താണ് ഡിപ്പ്. ഈ കാർഡാനോൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ സ്മാർട്ട് കോൺട്രാക്റ്റിൽ എന്ത് ആ ഫണ്ട് കുറേ ആൾ അലട്ടുന്നുണ്ട്. ഇനി പക്ഷേ സ്മാർട്ട് കോൺട്രാക്റ്റ് ആയാൽ ഇപ്പോൾ രണ്ട് ഞാൻ നിങ്ങൾ അതിനെക്കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ രണ്ട് സാധ്യതകൾ ഏതായാലും നമ്മൾ മെൻഷനാക്കി രണ്ട് സാധ്യതകൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടാതെ നമ്മൾ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത ഒരു കുറച്ച് വിഷയമുണ്ട്. സ്മാർട്ട് കോൺട്രാക്റ്റ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന പ്രൊജക്റ്റുകൾ, അതായത് പല സ്വാപ്പ് ആയാലും പല പ്രൊജക്റ്റുകളും, ബിഗ് പ്രൊജക്റ്റ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ എർഗോഡെക്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് കാർഡാണ്. ഒരുപാട് ഇക്കോസിസ്റ്റം വരുന്നുണ്ട് കാർഡാനുവേൽ. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ ഒരു വലിയ പ്രതീക്ഷകൾ മാർക്കറ്റിന് നൽകുന്ന സമയത്ത് കാർഡാനോ സ്മാർട്ട് കോൺട്രാക്റ്റ് ലോഞ്ച് ആയാൽ, ഒരു പ്രശ്നമില്ലാതെ ലോഞ്ച് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഇക്കോസിസ്റ്റം പ്രൊജക്റ്റുകൾ വരുമ്പോൾ കാർഡാനോ എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്ന, മുന്നോട്ട് കുറേയും കൂടി ഫണ്ടമെൻ്റലി പ്രതീക്ഷകൾ നൽകുന്ന സെറ്റ് ആയിരിക്കും. ഇപ്പോൾ അതിൽ എർഗോഡെക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ യൂണിസ്വാപ്പിലും പാൻകേക്ക് സ്വാപ്പിലും ഉണ്ടാവുന്ന ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ, ഇതിൻ്റെ ഈ ഒരു സംഭവത്തോടു കൂടി അതിൻ്റെ ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ കുറക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ്. അതേപോലെ ഒക്കാം ഫൈ എന്ന് പറയുന്ന ഒരു സംഭവം. ഈ ഒക്കാം ഫൈ എന്ന് പറയുന്നത് ഹോൾഡേഴ്സ് നമ്മുടെ ഈ ഒക്കാം ഫൈ കാർഡാനുമായിട്ടുള്ള ടൈം അപ്പിലൂടെ ഈ ഹോൾഡേഴ്സിനൊക്കെ മൈനിങ്, അതായത് മൈനിങ് ത്രൂ ഒക്കാം ഫൈസ് പൂൾ ആൻഡ് ഏൺ റിവാർഡ്സ് കാർഡാനോ ഹോൾഡേഴ്സിന്, അങ്ങനെ ഒരു പരിപാടി.
ഈ കാ പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞത് കാർഡ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് സ്റ്റേക്കിംഗ് റീജിയനിൽ ഒരു വലിയ വിപ്ലവം കാർഡാനുവേലി നടത്താൻ പോകുന്ന സംഭവമാണ്. അതേപോലെ തന്നെ സിംഗുലാരിറ്റി നെറ്റ് എന്ന് പറയുന്ന റീജിയൻ എന്ന് പറയുന്നത് തീരത്തിലേക്ക് ഗ്യാസ് ഫീ ഒരു വലിയ പ്രശ്നമാണ്. കാരണം എൻ എഫ് ടി പ്ലാറ്റ്ഫോം ഇപ്പോൾ വലിയ രീതിയിൽ ഫീൽഡ് പിടിച്ചെടുക്കുന്ന സമയത്ത് എൻ എഫ് ടി പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ എൻ എഫ് ടി ബൈയിങ്ങിനൊക്കെ ഇത്തീരത്തിൻ്റെ ഗ്യാസ് ഫീ വൻ ഇഷ്യൂ ആയിട്ട് വരുമ്പം ആ ഒരു സംഭവം ഇത് അങ്ങനെ കുറേ എക്കോസിസ്റ്റംസ് കാർഡാനോ എന്ത് ചെയ്യുന്നുണ്ട്. അതേപോലെ സൺസാപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സൺഡേസാപ്പ് എന്ന് പറയുന്ന സംഭവം അത് അതിലൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ എ ഡി എൻ്റെ റിസീവ് എ ഡി എ സ്റ്റേക്കിംഗ് റിവാർഡ്സ് ആൻഡ് അതർ പ്രൊജക്ട് ടോംസ് ടോക്കൺസ്, അതായത് എ ഡി എ ഈ ഒരു പ്രൊജക്റ്റിലൂടെ ഒരു എ ഡി എൻ്റെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യുക റിവാർഡ്സ് കിട്ടുക അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേക്ക്, അങ്ങനെ ഒരുപാട് എക്കോ സിസ്റ്റം കുറച്ചും കൂടി അതിൻ്റെ ഡീറ്റെയിൽ ചാൾസ് ഹോക്കിൻസൺ ഫെർദർ ആഫ്റ്റർ സ്മാർട്ട് കോൺട്രാക്റ്റിന് ശേഷം പറയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ മൂപ്പർ ഇങ്ങനെ കോൺഫിഡൻറ്റ് കാണിക്കുന്നുണ്ട്, ബട്ട് അവിടെ ഫണ്ട് ഏത് കോയിനിലും ഇപ്പോൾ മറ്റു ടീംസും മറ്റു കോയിൻസ് ടീംസ് അല്ലെങ്കിൽ മറ്റു ക്രിപ്റ്റോ ഫീൽഡിലുള്ളവരൊക്കെ ഒരു കോയിൻസിന് ഫണ്ടിലൂടെ കുറച്ച് കുറക്കാൻ നോക്കും. കാരണം മാർക്കറ്റ് ക്യാപ്പ് ഒരു കോയിൻ തന്നെ കൊണ്ടുപോകുന്നത് ബാക്കിയുള്ളവർക്ക് നല്ലതല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ചേഞ്ചസ് ആയിട്ട് കാണണം. സൊളാനോയിലേക്ക് വരികയാണെങ്കിൽ സൊളാന വൺ ഇന്നലെ ഒരു വൺ സംതിങ് ആയിരുന്നു, 180 തന്നെ റീജിയൻ പിടിക്കുന്നുണ്ട്. ഒരു 157 ടു 160 അല്ലെങ്കിൽ 170 ഒക്കെ നല്ല സ്ട്രോങ് സപ്പോർട്ടാണ് സൊളാനെ സംബന്ധിച്ചിടത്തോളം. എക്സ് ആർ പിൻ്റെ ഇന്നലെ കോയിൻ ബേസിൻ്റെ എന്തോ ലിസ്റ്റിങ്ങിൻ്റെ ഒരു ഹൈക്ക് ഉണ്ടായിരുന്നു, ബട്ട് അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ആർ പിന് വീണ്ടും റീലിസ്റ്റിങ് അതായത് ഈ ഒരു സെക്ലൂസിറ്റിൻ്റെ ഒക്കെ നല്ലൊരു ഇത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഓൾമോസ്റ്റ് സ്മോൾ ഇത് ഓൾമോസ്റ്റ് പ്രശ്നങ്ങളോ തീർന്നു കഴിഞ്ഞാൽ കോയിൻ ബേസ് റീലിസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഹൈക്ക് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെയുള്ളത് ഡോട്ടാണ്. ഡോട്ട് വീണ്ടും ഒരു 8% കുറഞ്ഞ് വീണ്ടും ബിലോ 30 വന്നിട്ടുണ്ട്. ഡോട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു എബോവ് 40 സൂൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഡോട്ടിൻ്റെ സംബന്ധിച്ചിടത്തോളം ഡോട്ടിൻ്റെ പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എബോവ് $40 റേഞ്ചിൽ ഡോട്ടിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ ബി ടി സിൻ്റെ ഈ ഒരു ഫ്ലോ ഓഫ് കറക്ഷനിലൂടെ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വലി അതൊരു $40 എത്താൻ വളരെ ചാൻസ് ഉണ്ട്. അതേപോലെ ലൂണ നമ്മൾ കഴിഞ്ഞ മിഡിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് 1 സെപ്റ്റംബർ എന്ന് ഒരു മിഡ് ലാസ്റ്റ് അല്ലെങ്കിൽ മിഡിലേക്ക് മാറ്റിയെന്ന് പറയുന്നുണ്ട്. അതിൻ്റേതായ റിസൾട്ടും കാണുന്നുണ്ട്. ലൂണ ഏകദേശം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ചെയിൻ ലിങ്കും ആ ഒരു ബി ടി സി കറക്ഷനാണ് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാവുന്ന പോയിൻ്റാണ്. അവലാൻഷ്യ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ 40-42 $50 മൂവ്മെൻറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അവലാൻഷ്യ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ ആണ് അവലാൻഷ്യൻ്റെ കാര്യത്തിൽ. ഇ ഒ എസ് നമ്മൾ ഇപ്പോൾ ഇ ഒ എസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഒരു ഞാൻ എൻ്റെ ഗെയിമിൽ ഉണ്ട് എന്നാൽ ഞാൻ കുറച്ചും കൂടി പേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കോയിനാണ് ഇ ഒ എസ്. കാരണം ആ ഒരു പ്രീവിയസ് $15 ഉള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു ഹൈക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പകുതി വരെ കറൻ്റ്ലി ഇല്ല. ഇ ഒ എസ് പ്രീവിയസ് ഹൈൻ്റെ ഒരു പകുതി വരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഇ ഒ എസ് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ള ടെക്സോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ XTZ എന്ന് പറഞ്ഞ ടെക്സോസ് നമ്മൾ ഇന്നലെ ടെക്സോസ് എന്ന് പറഞ്ഞ കോയിനല്ലേ, അത് യഥാർത്ഥത്തിൽ ആ ഒരു ഇപ്പോൾ $6 സംതിങ് ആണ്. അവിടെ നിന്നൊരു ബ്രേക്ക് ഉണ്ടായാൽ നമ്മൾ ഇന്നലെ ചാർട്ട് കാണിച്ചിട്ടില്ല ഒരു നല്ലൊരു അവിടെ നിന്നൊരു ആ ഒരു ഏരിയ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയ ആ ഒരു ബ്ലൂ ലൈൻ ഏരിയ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഒരു നല്ലൊരു ഗ്രോത്ത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ BTC ചാർട്ടിൽ മൂവ് ഉണ്ടായ ഒരു കോയിനാണ്. അന്നേരം അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മേ ബി അതില്ലാതിരിക്കാം, ബട്ട് ആ ഒരു ഏരിയയിലേക്ക് വന്ന് നിൽക്കുന്നത് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ പ്രീവിയസ് ചാർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഏരിയയിൽ നിന്ന് പൊന്തിയിട്ടുണ്ട്. അന്നേരം ഒരു ഒന്നെങ്കിലും $5 $6 ഒന്നെങ്കിലും നമ്മളെ ഗെയിമിൽ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ചാൻസാണ് നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തുക. ഞാൻ പ്രത്യേകം പറയുകയാണ്, ICX എന്ന് പറഞ്ഞൊരു കോയിനെ കുറിച്ച് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ ICXനെ സംബന്ധിച്ചിടത്തോളം $2 റേഞ്ച് നല്ല റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. അവിടെ തട്ടി വീണ്ടും താഴേക്ക് വരുന്നുണ്ട്. $2 ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് ഫെർദർ ഗ്രോത്ത് ICXന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ. ഹെഡാര ഹാഷ് ഗ്രാഫ് നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ ഇന്നലെ കഴിഞ്ഞ ഇൻസ്റ്റഗ്രാം ദിവസങ്ങളിൽ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ എഡാരോ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ
നമ്മൾ പറഞ്ഞ പോലെ പണ്ടേ നമ്മൾ ഈ കോയിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതൊരു തേർഡ് ജനറേഷൻ കോയിനാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ഇലോൺ മാസ്ക് പണ്ട് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി കോയിൻസ് വേണമെന്ന് പറയുമ്പോൾ ഹെഡാറിനെ വരെ അന്ന് കുറേ ആൾക്കാർ പ്രപ്പോസ് ചെയ്യാനുള്ള കാരണം അങ്ങനെ തന്നെയാണ്. അപ്പോൾ 16th ഓരോരു ഒക്ടോബറിൽ എന്തൊക്കെയോ വരുമെന്ന് പറയുന്നുണ്ട്. ഹെഡാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുറച്ച് ഹൈക്കില്ല, ഈ ഒരു 25 അല്ലെങ്കിൽ 27 റീജൻ കീപ്പ് ചെയ്യണം. ഈ ഒരു മന്ത്ലി റേറ്റ് അല്ലെങ്കിൽ ഈ ഒരു വീക്ക്ലി ക്ലോസ് ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു മന്ത്ലി ക്ലോസ് ഈ ഒരു റേറ്റിൽ ബുള്ളിഷ് റേറ്റിൽ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫേർദർ അതേപോലെ ആറ്റും അങ്ങനെ തന്നെ ആറ്റത്തിനുള്ള ഈ ഒരു ബുള്ളി സ്റ്റഫ് ഈ ഒരു മന്ത് കുറച്ച് നാളത്തേക്ക് അത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ആറ്റത്തിനും ഗ്രോത്ത് ഉണ്ടാവും. സിലിക്ക എനിക്ക് പേഴ്സണലി ഞാൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റോർ ഔട്ട് ചെയ്യുന്ന ഒരു കോയിനായിരിക്കും സിലിക്ക. കാരണം സിലിക്കയിൽ ഒരു പ്രതീക്ഷയുണ്ട്, നല്ല രീതിയിലൊരു അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ളതാണ്. എന്നാൽ അത്യാവശ്യം ഒരു കുറച്ചും കൂടി ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ റാലീൻ്റെ അത്ര കുറച്ചും കൂടി മൂവ് നമുക്ക് സിലിക്കയിൽ പ്രതീക്ഷിക്കാം. എന്നാൽ സിലിക്കയും പേഴ്സണലി കുറച്ചും കൂടി ബൈ ചെയ്യുന്നത് ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത കോയിനാണ് സിലിക്ക. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ ടോക്ക് ഏകദേശം ഒരു നല്ല ചെറിയ ചെറിയ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്, ചേഞ്ചസ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതേപോലെ ഉള്ളതാണ് ഈ നമ്മുടെ ഈ സൊളാന എക്കോസിസ്റ്റത്തിലുള്ള എസ്ആർഎം ആയാലും റേ ആയാലും നല്ല രീതിയിൽ ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പ്രത്യേക വിഷയം മനസ്സിലാക്കിയാണ് ഇന്നലെ എസ്ആർഎം ഏകദേശം 19-20% ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് റേയും ആ ഒരു കണക്കിന് ചേഞ്ചസ് ഉണ്ട്. EGLD കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിലെ വീഡിയോയിൽ EGLDനെ കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്താണ് EGLD മെൻഷനാക്കാത്തത്? പിന്നെ ഞാൻ അങ്ങനെ വിട്ടുപോയി. അപ്പോൾ EGLD പിന്നെ ഞാൻ സെല്ലൗട്ട് ചെയ്തപ്പോൾ പിന്നെ EGLD എന്ന് പറയുന്നത് നല്ലൊരു കോയിൻ തന്നെയാണ്. നമ്മൾ ആ സമയത്ത് കുറേ സംസാരിച്ചതാണ്, ഗെയിമിംഗ് ഫീൽഡിലാണെന്ന് തോന്നുന്നുണ്ട്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്നാൽ EGLD എന്ന് പറയുന്നത് പ്രീവിയസ് ഓൾ ടൈം ഹൈ ആയി 250 അല്ലെങ്കിൽ 260 റേഞ്ചിലേക്കുള്ള ഒരു കുതിപ്പ് കാണുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 231 ആ ഒരു റേഞ്ചിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള മൂവ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഏകദേശം 250-260 റേഞ്ചേ വേണ്ടു, ഏകദേശം 231 അപ്പോൾ ഒന്നായി ബ്രേക്കിംഗ് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടോട്ടലി പറയുമ്പോൾ മാർക്കറ്റിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും. ബട്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന സമയങ്ങൾ നമുക്ക് കുറച്ചും കൂടി പ്രതീക്ഷകൾ എക്സാക്റ്റ് ആ ഒരു പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്റ്റംബറിൽ ഇപ്പോൾ നിങ്ങൾ ഫ്ലാഷ് ക്രാഷ് ആയാലും ആ ഒരു പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്ടോബർ നവംബർ അല്ലെങ്കിൽ മിഡ് അല്ല അവസാനം അല്ല ലേറ്റ് ഈ ഇയറിലെ ഒരു ഡിസംബർ റേഞ്ചൊക്കെ നല്ല പ്രതീക്ഷ നൽകുന്നതാണ്. മിസ് ഔട്ട് ആവരുത്, നമ്മൾ പോകരുത്. ഈ ഇടയിൽ നമുക്ക് മാക്സിമം കോയിൻസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇൻട്രാ ചെയ്യുമ്പോൾ ഈ BTCയുടെ ചേഞ്ചസ് അനുസരിച്ച് നിങ്ങൾക്ക് ചില ഇപ്പോൾ വെറ്റ് കോയിൻസ് ആയാലും ചില കോയിൻസൊക്കെ നോർമൽ എല്ലാ കോയിൻസും ഡിപ്പ് ഉണ്ടാവും, സെയിം പാറ്റേൺ ഓഫ് ഡിപ്പ് ആയിരിക്കും ഉണ്ടാവുക. വേറെ ആ ഒരു രീതിയിൽ കളിച്ചാലും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, കൂളായിട്ടിരിക്കുക.